നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് കേട്ടോ. തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ കടൽ ഷോപ്പ് ഉണ്ടാവുന്ന സമയത്ത് അവിടെയൊക്കെ എപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവിടെ അടുത്താണ് എൻ്റെ തറവാടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളായിരിക്കും നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടൽക്ഷോഭം എന്നൊക്കെ പറഞ്ഞാൽ കേട്ട് കേൾവി മാത്രമുള്ളവർക്ക് ഇത് മാത്രമാണ് കടൽക്ഷോഭം. പക്ഷേ നമ്മൾ ടി വിയിലോ ഒരു ക്യാമറ കണ്ണും ചെന്നെത്താത്ത കുറച്ച് സ്ഥലം കൂടിയുണ്ട്. നമ്മുടെ ഈ കടൽക്ഷോഭം ബാധിച്ച സ്ഥലങ്ങളുടെ പരിസര പ്രദേശങ്ങൾ, അതായത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ വീടും ആ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽ വെള്ളം മാത്രമല്ല, തോടുകൾ നിറഞ്ഞിട്ട് അതുവഴിയാണ് ഈ വെള്ളം നമ്മുടെ വീടുകളിലൊക്കെ കയറിയിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും സ്റ്റേ സേഫ് സ്റ്റേ ഹോം എന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് വീട്ടിലിരുന്നാലും ഒട്ടും തന്നെ സേഫല്ല. കൊറോണ സമയത്ത് വീടിൻ്റെ അകത്ത് അടച്ചു പൂട്ടിയിരുന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് വേണമെങ്കിൽ പോലീസിനോട് മറ്റൊരു കാരണം പറഞ്ഞൊക്കെ പുറത്ത് ഒരു പരിധിവരെയൊക്കെ കറങ്ങി നടക്കാം. ഓർക്കുക, അപ്പോഴെല്ലാം നമ്മൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിനെ തന്നെയായിരിക്കും. മഴ എപ്പോഴും പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് നമ്മൾ കുറിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് ഇവിടെയുള്ളവർക്ക് മഴ എന്ന് പറയുന്നത് മനസ്സിൽ തീ കോരിയിടുന്ന ഒരവസ്ഥയാണ്. വേറൊന്നുമല്ല, കിട്ടുന്നത് എല്ലാം നുള്ളിപ്പറക്കി അവർ ചേർത്ത് വെച്ച അവരുടെ സ്വപ്ന ഭവനങ്ങൾ, അത് എത്രത്തോളം ഉള്ള ചെറിയ വീടുകളോ പണിതീരാത്ത വീടുകളോ എന്ത് തന്നെ ആയാലും അവിടെ അവരുടെ സ്നേഹം കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഒരു വീടുണ്ട്, ഒരു കുടുംബമുണ്ട്. അതെല്ലാനും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വാരി കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ മഴ ഇനി പെയ്യല്ലേ എന്നായിരിക്കും മനസ്സിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ഇപ്പം നിങ്ങളോട് എന്തിനാ പറയണേന്ന് വെച്ചാലേ, ഈ ലോക്ക്ഡൗണിലും അല്ലെങ്കിൽ ഈ കോവിഡ് സിറ്റുവേഷനിൽ വീടുകളിൽ അടച്ചിരുന്നിട്ട് ഒരുപാട് പേർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത്തരത്തിലുള്ളവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സമയത്ത് ഇവർക്ക് അഭയം പ്രാപിക്കാൻ ആഗ്രഹമുള്ളത് ക്യാമ്പുകൾ മാത്രമാണ്. അവിടെ കൂട്ടം കൂടലും രോഗവ്യാപനത്തിനും എല്ലാം തന്നെ നല്ലൊരു അവസരമാണ്. എങ്കിലും ജീവൻ കയ്യിലും പിടിച്ച് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെയും കിട്ടിയ സാധനങ്ങളും കയ്യിലെടുത്ത് അവർ ചെന്ന് കയറണത് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീടുകളിലിരുന്നു കൊണ്ട് എൻ്റെ ഈ വീഡിയോ സമാധാനത്തോടെ അല്ലെങ്കിൽ ഇതുപോലെ നനവ് പറ്റാത്ത മുറികളിലിരുന്നു കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണ് ഈ ഒരു സമയത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നവരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് വീടുകളിലിരിക്കുക. ഈ മഹാമാരിയെ വ്യാപിപ്പിക്കുന്ന കണ്ണികളാവാതിരിക്കുക. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗൺ വിജയിപ്പിച്ചു കൊടുക്കുക. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എനിക്ക് നേരിട്ടറിയുന്ന ഒരു അനുഭവം മാത്രം. ഇതുപോലെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയും അതുപോലെ എൻ്റെ വാപ്പയടക്കം ഒരുപാട് പേര് ജീവൻ പോലും വകവെക്കാതെ റെസ്ക്യൂ ടീമിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നമുക്കെല്ലാവർക്കും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് നീങ്ങാം.